എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ആപ്പിളിൻ്റെ എയർപോഡ് 2 ആണ്. ആപ്പിളിൻ്റെ പ്രൊഡക്റ്റിൽ വെച്ചിട്ട് ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഉപകരണമാണ് എയർപോഡ് 2 എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് ഇത് ആൻഡ്രോയിഡ് ഫോണിലും കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആപ്പിളിൻ്റെ എന്ത് പ്രൊഡക്റ്റ് എടുത്തു നോക്കിയാലും നമ്മൾ മറ്റുള്ള ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. ആപ്പിൾ വാച്ച് ആയാലും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഫോണായാലും നമുക്ക് ബ്ലൂടൂത്തൊന്നും മറ്റുള്ള ഫോണുമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് മറ്റുള്ള തേർഡ് പാർട്ടി അപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ച് ചെയ്യണം. എങ്കിൽ എല്ലാ ഫോണിലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് എയർപോഡ് 2 ഇറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വലിയൊരു ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു വലിയൊരു പ്രൈസ് എന്ന് പറഞ്ഞുകൂടെ ഏകദേശം 13,000 രൂപയുടെ ഉള്ളിൽ കിട്ടാവുന്ന ഒരു പ്രൊഡക്റ്റിലൂടെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി മൈക്കാണ്. നമ്മൾ ഇപ്പം വീഡിയോ ഒക്കെ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്നവരും ഈ ഒരു മൈക്ക്, അതായത് നമ്മുടെ സെപ്പറേറ്റ് വയർലെസ് മൈക്കിന് പകരം ഈ ഒരു എയർപോഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് നല്ല ബാറ്ററി ലൈഫും ഉണ്ട്. ആപ്പിളിൻ്റെ വാച്ചൊക്കെ എടുത്ത് നോക്കിയാൽ ഏകദേശം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് ഞാനൊന്ന് ജസ്റ്റ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. നമുക്ക് അത്രത്തോളം ഒരു ബ്രാൻഡ് വാല്യൂ എന്നല്ലാതെ നമുക്ക് അത്രത്തോളം ഉപകാരപ്പെട്ടു എന്ന് വരില്ല. കാരണം എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ വാച്ച് ഒരു ദിവസമാണ് ചാർജ് വെക്കുന്നത്. മറ്റുള്ള വാച്ച് വെച്ച് നോക്കുമ്പോൾ ഏകദേശം മറ്റുള്ള ഹുവാവേയൊക്കെ വാച്ച് നോക്കുമ്പോൾ നമുക്കതിൽ എല്ലാ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. എങ്കിലും 7 ദിവസം അല്ലെങ്കിൽ 2 വീക്കൊക്കെ ചാർജ് വെക്കുന്ന വാച്ചുകളുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ആപ്പിളിൻ്റെ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് എയർപോഡ് 2 എന്ന് പറയുന്നത്. കാരണം നല്ല ബാറ്ററി ലൈഫും നല്ല ക്വാളിറ്റിയും ഒരു നോർമലായിട്ടുള്ള പ്രൈസുമാണ് എയർപോഡ് 2-നുള്ളത്. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. മാർക്കറ്റിൽ ഒരുപാട് ബ്ലൂടൂത്തിൻ്റെ ഇയർഫോണുകളും അതുപോലെ തന്നെ ഹെഡ്സെറ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഇതേ ഷേപ്പിൽ വരുന്ന റിയൽമിയുടെയൊക്കെ 2,000 രൂപക്കൊക്കെ അവൈലബിൾ ആണ്. എങ്കിലും എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് നോക്കാം. മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. കാരണം നമുക്കറിയാവുന്നൊരു കാര്യമാണ് ഇതിൻ്റെ മൈക്ക് അതുപോലെ തന്നെ നമ്മുടെ മൗത്തുമായിട്ട് നല്ല വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് സംശയമായിരിക്കും. കാരണം ഇയർഫോണിൻ്റെ അത്രയും നല്ലോണം നമുക്ക് ഒരു, അതായത് ഇത് കിട്ടുമോ എന്നുള്ളത് ഒരു സംശയം ഉണ്ടാവും. പക്ഷേങ്കിൽ പറയാനുള്ളത് നമ്മൾ എത്ര, അതായത് ചെറിയ സൗണ്ടിൽ പറയുന്നതാണെങ്കിൽ പോലും നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മൈക്കാണ്. അതുപോലെ തന്നെ നോയിസ് ക്യാൻസലേഷൻ, നമ്മൾ പുറത്തൊക്കെ സിറ്റിയിൽ നിന്നൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ സൗണ്ട് മാത്രം നല്ല രീതിയിൽ ക്യാച്ച് ചെയ്തിട്ട് കേൾക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ മൈക്കുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണ നോർമൽ ഇയർഫോൺ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കോളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില ഇയർഫോൺ ഇതുപോലെ വരുന്ന ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ചിലത് ഇവിടെ ടച്ച് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ ചെവിയിലേക്ക് വെക്കുവാൻ കണക്ട് ചെയ്യാനോ, അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്തിട്ട് വേണം കണക്ട് ചെയ്യാൻ. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് ആപ്പിളിൻ്റെ ഫോണുമായിട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോള് വരുന്ന സമയം നമ്മൾ ജസ്റ്റ് ഇത് ഈ ഒരു ബോക്സിൽ നിന്ന് നമ്മൾ ഇതെടുത്തിട്ട് ചെവിയിൽ വെച്ചാൽ മതി, കോള് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കണക്റ്റ് ആവും. അതുപോലെ തന്നെ നമുക്കിത് ചെവിയിൽ നിന്ന് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു കോള് കട്ടാവുകയും ചെയ്യും. നമ്മൾ യാതൊന്നും ചെയ്യേണ്ട. അതുപോലെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും പുറത്ത് ആരോടോ സംസാരിക്കുക അങ്ങനത്തെ സമയമാണെങ്കിൽ നമ്മൾ ചെവിയിൽ നിന്ന് ഇതിങ്ങ് എടുക്കുമ്പോൾ തന്നെ ആ ഒരു വീഡിയോ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ എന്താണ് കേൾക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഓഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് പോസ് ആവും. അത്ര നല്ല സെൻസറാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു കറുത്ത ഡോട്ടായിട്ട് നമ്മൾ ചെവിയിൽ വെക്കുമ്പോൾ തന്നെ ഒരു സൗണ്ട് വരും. അതായത് നമ്മുടെ ചെവിയിലാണോ ഉള്ളതെന്നുള്ളത് ആ ഒരു സെൻസ് ചെയ്തിട്ട് നമുക്ക് അപ്പോഴാണ് ഈ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത്, പെയർ ആവുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ഫോണിൽ വീഡിയോ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ നമുക്ക് ഇതിലേക്ക് മാറ്റണമെങ്കിൽ, അതായത് നമുക്ക് ഇതിലാണ് കേൾക്കേണ്ടതെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ബോക്സിൽ നിന്ന് എടുത്ത് ചെവിയിലേക്ക് വെച്ചാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് വരും. നമ്മൾ കണക്റ്റും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഒരു ഒറ്റ പ്രാവശ്യം മാത്രം നമ്മൾ ഇതുമായിട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്താൽ മതി, ഐഫോണാണെങ്കിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഐഫോണ് അതുപോലെ തന്നെ ആപ്പിൾ വാച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്ലൂടൂത്തിൻ്റെ ഡിവൈസുമായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്കൊരു സംശയം ഉണ്ടാവും. ഒരു കാര്യം, അതായത് ഒരു സാധനമല്ലേ ഒരേ ടൈം കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. നമുക്ക് ഒരു ടൈമിൽ തന്നെ 3-4 ബ്ലൂടൂത്ത് ഐഫോണിൽ ചില മോഡലുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഒരേ ടൈമിൽ തന്നെ ആപ്പിൾ വാച്ച് ഉപയോഗിക്കാം, അതേ ടൈമിൽ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാം. നമുക്ക് രണ്ടും ഒരേ ടൈമിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. അതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ചിലരുടെയൊക്കെ സംശയമാണ് ആപ്പിൾ വാച്ച് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഇതുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് രണ്ടും കണക്റ്റ് ആവുന്നതാണ്.
പിന്നെ നോക്കുവാണെങ്കിൽ ബാറ്ററി ലൈഫ്, ഈ ഒരു സാധനത്തിൽ നമ്മൾ ഒരു ടൈം ഈ ഒരു ബോക്സിൽ വെച്ച് ഫുൾ ചാർജ് ആയാൽ ഏകദേശം 15 മിനിറ്റ് കൊണ്ട് ഇതിലേക്ക് ഫുൾ ചാർജ് ആവും. ഈ ഒരു ബോക്സിൽ നമുക്കിത് വെക്കുമ്പോൾ 15 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവും. ഏകദേശം നമുക്ക് 3 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മൾ ഇതിലേക്ക് വെച്ച് 15 മിനിറ്റ് ചാർജ് ചെയ്താൽ 3 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിനിടയ്ക്ക് നമ്മൾ അതായത് നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആ ബോക്സിലേക്ക് തിരിച്ചു വെച്ചാൽ പിന്നെയും അതിലേക്ക് ചാർജ് തരും. നമുക്ക് ഈ ഒരു ബോക്സിലേക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് ഉപയോഗിക്കേണ്ട രീതിയിലുള്ള ചാർജ് ഈ ഒരു ബോക്സിലുണ്ടാവും. അതായത് നമ്മൾ ഒരു ദിവസം 24 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ബോക്സിൽ ഫുൾ ചാർജ് ചെയ്ത് വെച്ചാൽ. നമുക്ക് ഇപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഫുള്ളായിട്ട് നമ്മൾ എന്തായാലും ഒരു ഡേ യൂസ് ആക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കോള് വരുന്ന അത്യാവശ്യമൊക്കെ ആണെങ്കിൽ ഒരു 3-4 ദിവസമൊക്കെ നമുക്ക് നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ചാർജിങ് കേസിൽ ചാർജ് വെക്കും. ഇതുപോലെ അതായത് ഇതേ ഡിസൈനിൽ വരുന്ന ഒരുപാട് എയർപോഡ്സുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, വേറെ വേറെ കമ്പനിയുടെ. എന്താണ് അതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത്, ഇത്രയും നല്ല രീതിയിൽ അതിൻ്റെയൊക്കെ സെൻസർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഏത് അത്യാവശ്യം നല്ല പൈസ കൂടുതലുള്ള വാങ്ങിയാലും അതിൻ്റെ സെൻസർ ഇത്രത്തോളം നല്ല പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല. ഇതെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെവിയിൽ വെക്കുമ്പോൾ തന്നെ അത് ക്യാച്ച് ചെയ്ത്, അതുപോലെ തന്നെ മറ്റുള്ളതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഷെയ്ക്ക് ആവുന്ന സമയത്തൊക്കെ സെൻസർ കണക്ഷൻ വിട്ടു പോകുന്ന പ്രശ്നങ്ങളുണ്ട്. അതൊന്നുമില്ല, നല്ല സെൻസർ തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫോണ് എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ ആ ഒരു ബ്ലൂടൂത്തിൻ്റെ പരിധിയിൽ നിൽക്കുകയാണെങ്കിൽ ആ ഫോണിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കേൾക്കാൻ പറ്റും. യാതൊരു നെറ്റും കാര്യങ്ങളൊന്നും വേണ്ട, ഫോണിൻ്റെ അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ക്യാമറയിൽ, അതായത് ഐഫോണിൻ്റെ മെയിൻ ക്യാമറയിൽ നിന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ മൈക്ക് സപ്പോർട്ടാവില്ല. അതിന് വേറെ തന്നെ അപ്ലിക്കേഷൻ ഉപയോഗിച്ച് വേണം നമുക്ക് മൈക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാ നോർമലായിട്ടുള്ള വോയിസ് റെക്കോർഡാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഈ ഒരു സാധനം വെച്ചാൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഫോണിൽ റെക്കോർഡാവും. അതുപോലെ തന്നെ ഇത് ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി, ഒരു 2 വർഷമൊക്കെ ആയി, 2 വർഷത്തിൻ്റെയൊക്കെ മുകളിലായി ഈ ഒരു എയർപോഡ്സ് 2 വയർലെസ് ചാർജിങ്ങോട് കൂടെയുള്ള ഇറങ്ങിയിട്ട്. നമുക്കിത് ജസ്റ്റ് ബോക്സ്, വയർലെസ് ചാർജിങ് ബോക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. വയർലെസ് ചാർജിങ്ങിൻ്റെ പവർ ബാങ്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ ഇത് ചാർജ് ആവും. എയർപോഡ്സ് 2 ആ ഒരു മോഡൽ വരുന്നത്. അതായത് ഈ ഒരു ബോക്സ് വയർലെസ്സോട് കൂടിയിട്ട് വരുന്നതുകൊണ്ട് വയർലെസ് ഇല്ലാത്തതുകൊണ്ട് ഏകദേശം കുറച്ച് പ്രൈസിൻ്റെ വ്യത്യാസങ്ങളേ ഉള്ളൂ. നല്ല രീതിയിൽ തന്നെ വയർലെസ് സ്പീഡ് ചാർജിങ് ആയിട്ട് കയറുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഒരുപാട് കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടെയാണ്. ഏകദേശം ഞാൻ കണ്ടവരൊക്കെ 3-3.5 വർഷമൊക്കെ ആയിട്ട് ഇത് ഉപയോഗിച്ച് യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ, ബാറ്ററിക്കൊന്നും യാതൊരു പ്രശ്നമില്ലാതെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എയർപോഡ്സ് 2 കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ.